തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങളുടെ മറവിൽ അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി പട്ടികയിലും അധികൃതർ കളി തുടങ്ങി പട്ടികയിൽ നിന്ന് അനർഹർ എന്ന് തങ്ങൾ വിശേഷിപ്പിക്കുന്നവരുടെ പേരുകൾ നീക്കം ചെയ്യാനാണ് അധികൃതരുടെ ഉത്തരവ് എൻ ആർ സിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഒക്ടോബർ പതിമൂന്നിന് എല്ലാ ജില്ലാ കലക്ടർമാർക്കും അയച്ച കത്തിൽ യോഗ്യതയില്ലാത്ത വ്യക്തികളുടെ ചില പേരുകൾ എൻ ആർ സിയിൽ ഇടം പിടിച്ചു എന്നും നിർദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കഴിഞ്ഞ ആഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച എൻ ആർ സിയിൽ മൂന്ന് ദശാംശം മൂന്ന് കോടി അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ പത്തൊൻപത് ലക്ഷം പേരെ ഒഴിവാക്കിയിരുന്നു പട്ടികയിൽ എന്നിട്ടും അനർഹർ കയറിക്കൂടിയിട്ടുണ്ടെന്ന തരത്തിലാണ് ഇപ്പോൾ ഒഴിവാക്കൽ നിർദ്ദേശം വരുന്നത് യോഗ്യരല്ലാത്തവരാണെന്നും കത്തിൽ വിശദീകരണമുണ്ട് ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ അഥവാ ഡി എഫ് വിദേശികളായി പ്രഖ്യാപിച്ച വ്യക്തികളും സംശയാസ്പദ വോട്ടർമാർ അല്ലെങ്കിൽ ഡി വി ഐ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളവരും ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകളിലെ കേസുകൾ തീർപ്പുകൽപ്പിക്കാത്ത വ്യക്തികളും അവരുടെ പിൻഗാമികളുമൊക്കെയാണ് ആ യോഗ്യതയില്ലാത്ത വ്യക്തികൾ എന്ന് കത്ത് വ്യക്തമാക്കുന്നു അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ പട്ടികയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു അസമിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു പട്ടികയല്ല പുറത്തു വന്നിരിക്കുന്നതെന്നാണ് സർബാനന്ദ സോനോവാൾ വിമർശിച്ചത് അസം ജനതയുടെ അഭിമാനത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് താൻ പൗരത്വ പട്ടികയെ തള്ളിക്കളയുകയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു വികലമായ ഒരു എൻ ആർ സി സർക്കാരിന് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ സോനോവാൾ സംസ്ഥാന സർക്കാർ ഈ പ്രശ്നത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു പുറത്തുവന്ന പട്ടികയ്ക്കെതിരെ നിരവധി പ്രമുഖരും പാർട്ടികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് അന്തൃതമായി വിദേശികളെ ഉൾപ്പെടുത്തിയ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നാണ് പ്രധാന ആരോപണം പ്രശ്നങ്ങൾ തീർക്കാതെ പട്ടിക അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഓൾ ഇന്ത്യ അസം സ്റ്റുഡന്റ്സ് യൂണിയനും ന്യൂസ് ന്യൂസ് ഡെസ്ക് തേജസ്